വെച്ച ഹോമ ലക്ഷം ലക്ഷം രൂപ രൂപ കളഞ്ഞു എത്ര പോയി ഡോക്ടറെ വെച്ചു കൊടുത്തു ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ മാർഗം എന്താണെന്നറിയോ വിശ്വാസം വിൽക്കുക എന്നുള്ളതാണ് വേറൊരു സാധനം വിശ്വാസം വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കില് യാതൊരു വിധത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ കോടിക്കണക്കിന് രൂപയുണ്ടാക്കാം അതിൻ്റെ ഊർത്തി കുറച്ച് തട്ടിപ്പൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോടികളെന്നുള്ളത് ആയിരം കോടി രണ്ടായിരം കോടി എന്ന ലെവലിലേക്ക് ഉയരും അങ്ങനെ കാശുണ്ടാക്കി വളർന്ന കുറേ ആൾക്കാരെ നമുക്കറിയുകയും ചെയ്യാം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഈ ആരാധന മൂത്ത് 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 എന്തിനെ ആരാധിക്കണമെന്നറിയത്തില്ല അത് നടക്കുന്ന കുറച്ച് ആൾക്കാരിലേക്ക് അത് മാറിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണഗതിക്ക് ആരാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞ് ഒരു കാഷായ വസ്ത്രമൊക്കെ ഇട്ട് രണ്ട് കുറിയൊക്കെ വരച്ച് എവിടെയെങ്കിലും ഒരു പീഠത്തിൽ കയറി അങ്ങ് ഞെളിഞ്ഞ് കുളിച്ച് നല്ല സുന്ദര കുട്ടപ്പനായിട്ടോ അല്ലെ കുട്ടപ്പിയായിട്ടോ കയറി ഇരുന്നു കഴിഞ്ഞാലായിരുന്നു ആരാധിച്ചുകൊണ്ടിരുന്നത് അല്ലേ ഇത്രയും ചെയ്യുക എന്നുള്ളതായിരുന്നു നേരത്തെ ആൾദ്വീപോ ആകാനുള്ള ഒരു മാനദണ്ഡം ഈ കൊറോണയുടെ സമയത്തൊക്കെ അത് കുറച്ചുകൂടെ വളർന്നായിരുന്നു എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഗോഷ്ടിയൊക്കെ കാണിച്ചിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുക എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടങ്ങ് വൈറലാക്കുക അങ്ങനെ ആരെങ്കിലും ഒരു കാശായിട്ട് ഏതെങ്കിലും ഒരു കൊറണ്ടിയുടെ മോളി കയറി ഇരിക്കാൻ നോക്കിയിരിക്കുക ആൾക്കാർ ക്യാമറ ആയിട്ട് പോയി ഷൂട്ട് ചെയ്ത് ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കണക്കിന് നല്ലതാണ് അങ്ങനെ ഇന്റർവ്യൂ പത്തെണ്ണം വന്നു കഴിയുമ്പോൾ മനസ്സിലാവും ഇവരുടെ കളത്തരം എങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോ ഇവിടെ ഇത്രയും പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ഒക്കെ ആൾക്കാർക്ക് അങ്ങനെ ഒരു ചിന്താതി ഉണ്ടായിരുന്നു അതായത് ആൾദ്വീപുമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കൊറണ്ടിയിട്ട് അതിൻ്റെ മോളിക്കയറിയത് കാശായ വിട്ട് നാല് കുറിയും വരച്ചിരുന്നാലേ ആൾ ദൈവം ആകും എന്നൊരു ചിന്താഗതി ഉണ്ടായിരുന്നു ഇപ്പൊ അതിൽ നിന്നൊക്കെ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പൊ വഴിയെ പോകുന്ന മാനസിക രോഗികളെ വരെ ദൈവമായിട്ട് കണ്ട് ആരാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് ആരാധന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ചെറിയ ആരാധനയൊന്നുമില്ല വഴി കാണുമ്പോളെ പോയി കാൽപാദങ്ങളിൽ കുമ്പിട്ട് വീഴുന്നു അവര് തുപ്പുന്നത് തോണ്ടി നെറ്റിയെ തേക്കുന്നു അവർ തിന്നേൻ്റെ ബാക്കി പ്രസാദമായിട്ട് പൊതിഞ്ഞ് വീട്ടിൽ സ്വന്തമായിട്ട് കഴിക്കുന്നു ഇത്തരത്തിൽ ചെയ്യത്തില്ലാത്ത പരിപാടികളൊന്നുമില്ല തൊപ്പിയമ്മ എന്നാണ് ഞാൻ ഈ പറഞ്ഞ വ്യക്തിത്വം തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നത് ഇത്രയും വൃത്തിഹീനമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിച്ചോ അത്തരത്തിലൊരു രീതിയിലാണ് ഇവര് ജീവിച്ചു പോകുന്നത് അങ്ങനെ ജീവിക്കുന്ന ഒരാളെയാണ് മനുഷ്യന്മാര് ദൈവമായിട്ട് കണ്ട് ആരാധിക്കുന്നത് അതിലാണ് എനിക്ക് അതിശയം ആരാധനയ്ക്ക് ഇല്ലേ ഒരു പരിധി ഏ ഞാൻ വെറുതെ പറയുന്നതാണോ നിങ്ങൾ തന്നെ കണ്ടു നോക്ക് ഈയിടെ ആയിട്ട് നിങ്ങൾ ലൈക്ക് അടിക്കാൻ വല്ലാണ്ടെങ് മറക്കുന്നു ചേതമില്ലാത്തൊരു ഉപകാരമില്ലടേ ചെയ്ത് വിട് andily ഇത്രയും വൃത്തിഹീനമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് അവർ ജീവിക്കുന്നത് അവരുടെ ഒരു പഴകിയ ഡ്രസ്സുണ്ട് അത് സ്ഥിരമായിട്ട് അവർ അതുതന്നെയാണ് ഇടുന്നത് പിന്നെ കഴിച്ചതിൻ്റെ ബാക്കി ഭക്ഷണമൊക്കെ ഷർട്ട് വഴി ഇങ്ങനെ വീണ് കിടപ്പുണ്ട് അതൊരു വഴിക്കുണ്ട് പിന്നെ എപ്പോഴും അവരിങ്ങനെ തുപ്പിക്കൊണ്ട് നടക്കുന്ന കാരണം അവർ തുപ്പുന്ന മുഴുവൻ ഡ്രസ്സിലാണ് വീഴുന്നത് കൂടുതൽ സമയം അതൊന്നും അവർ ശ്രദ്ധിക്കാറില്ല പിന്നെ ഇവരാരുടെ അടുത്ത് സംസാരിക്കാറില്ല അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇവരെ കുറ്റം പറയത്തില്ല കാരണം ഇവരെ നാട്ടുകാരാണ് ദൈവമായിട്ട് അംഗീകരിച്ചത് ഇവരൊരിക്കലും പറഞ്ഞിട്ടില്ല ഇവർ ദൈവമാണെന്നുള്ളത് എവിടെ ഇവർ പറഞ്ഞിട്ടില്ല നാട്ടുകാരാണ് ഇവർ ദൈവമാണെന്നങ്ങ് പ്രഖ്യാപിച്ച് ഇവരെ അങ്ങ് ദൈവമാക്കി മാറ്റിയത് അത് കാരണം ഞാനൊരിക്കലും ഇവരെ കുറ്റം പറയത്തില്ല ഇവരെ ആരാധിക്കുന്നവരെ ഞാൻ പറയത്തുള്ളൂ എന്ത് അമാനുഷിക ശക്തി കണ്ടിട്ടാണ് ഇവരെ ദൈവമായിട്ടാണ് ആരാധിക്കുന്നത് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കണ്ടിട്ട് തോന്നുവാണ് ഇവർക്ക് എന്തെങ്കിലും അമാനുഷിക ശക്തി ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം എനിക്കതൊന്നറിയാൻ വേണ്ടിയിട്ടാണ് വന്ന് വന്ന് മനുഷ്യന്റെ ബുദ്ധി ഏത് ലെവലിലോട്ട് അതപ്പതിച്ചെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോയി അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രോപ്പർ ചികിത്സ കൊടുക്കാനും അവരതിൽ നിന്ന് റിക്കവർ ചെയ്ത് കൊണ്ടുവരാനും അല്ലേ നോക്കേണ്ടത് അതല്ലേ ചെയ്യേണ്ടത് അവരുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യിക്കാനും അതുപോലെയൊക്കെയല്ലേ ചെയ്യേണ്ടത് അതിന് പകരം അവർ ദൈവമാക്കി കണ്ട് ഇത്രയും വൃത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യ സ്ത്രീക്ക് അങ്ങനെ ജീവിക്കാൻ അങ്ങ് വിട്ടു വിട്ടുകൊടുക്കുവാണ് എന്നിട്ട് അങ്ങ് ആരാധിക്കുവാണ് അവർക്ക് വേണ്ട ഒരു പ്രോപ്പർ കെയറിങ് ആണ് അത് നിങ്ങൾ ആരെങ്കിലും പറ്റുമെങ്കിൽ ചെയ്ത് കൊടുക്കാം തമിഴ്നാട് മൊത്തം അവർ ആരാധിച്ചുകൊണ്ടിരിക്കുവാണ് തൊപ്പിയമ്മ എന്നുള്ള ഒരു പേരും കൊടുത്ത് അവരാണ് ആ വഴി നീടെ ഇങ്ങനെ അലഞ്ഞു കിടക്കുന്നു താമസിക്കുന്നത് സ്ഥലമില്ല വഴിയിൽ എവിടെയെങ്കിലും കിടക്കുന്നു ഏതെങ്കിലും കട കയറി ഭക്ഷണം ചോദിക്കുന്നു പിന്നെ അവരെ ഭക്ഷണം കിട്ടാനൊന്നും ഈ ഒരു കാര്യം കാരണം ബുദ്ധിമുട്ടില്ല അങ്ങനെ ദൈവമാണെന്ന് നാട്ടി മുഴുവൻ പറഞ്ഞ് വരുത്തിയേക്കുന്ന കാരണമായ എവിടെ ചെന്ന് ചോദിച്ചാൽ അവർക്ക് കുറച്ച് ഭക്ഷണം കിട്ടും ആ ഒരു കാര്യത്തിൽ അവർക്ക് ഗുണമുണ്ട് അതിന് എനിക്ക് സന്തോഷമുണ്ട് ഏതെങ്കിലും ഒരു കട കയറു കുറച്ച് ഭക്ഷണം വാങ്ങിക്കുന്നു അത് കഴിക്കുന്നു അത് കഴിക്കുന്നത് ഏതെങ്കിലും വഴിയരികിൽ ഇരുന്ന് കഴിക്കുന്നു അങ്ങനെ കഴിച്ചിട്ട് മിച്ചം വെച്ചിട്ട് പോകുന്ന ഭക്ഷണമൊക്കെയാണ് പ്രസാദമെന്നും പറഞ്ഞ് എടുത്തുകൊണ്ട് പോയി കഴിക്കുന്നത് എങ്ങനെ ഇവർക്ക് ഇത് സാധിക്കുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ പഴയ ഒരു പുള്ളിനെ ഒന്ന് കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ കാണായിരിക്കും നമ്മുടെ ചാനലിൽ തന്നെ കൊണ്ട് ാണ് അന്നേ ഞാനിത് തട്ടിപ്പാണെന്ന് പറഞ്ഞതാണ് കുറച്ച് കുറച്ചാൾക്കാരുടെ അടുത്ത് ഒന്ന് പറഞ്ഞായിരുന്നു ഇനി എങ്ങാനും അവർക്ക് ശക്തി ഉണ്ടെങ്കിലോ എന്ന് അവരവരുടെ ശക്തി കാണിച്ചിട്ടുണ്ട് ശക്തി കാണിച്ചതിന്റെ പേര് ഇപ്പൊ കേസുമായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്ക് ഇയാളെ ഓർമ്മയുണ്ടോ മറക്കാൻ വഴിയില്ല ഓർമ്മ കാണും ഇവിടുന്ന് കാട്ടി കാട്ടി ഈ വ്യക്തിനെ നല്ല ഓർമ്മ ഓർമാണൂലോ നിങ്ങൾക്ക് കാരണം നമ്മുടെ ഒന്നിലധികം വീഡിയോക്കകത്ത് വന്നിട്ടുള്ള ആളാണ് അപ്പൊ എന്തായാലും നിങ്ങള് മറക്കാൻ വഴിയില്ല ഈ പറഞ്ഞ വ്യക്തി പത്ത് ലക്ഷം രൂപയാണ് രണ്ട് ചെറുപ്പക്കാർ നിന്ന് പറ്റിച്ചത് ലണ്ടനിലോട്ടുള്ള വിസ കൊടുക്കാന്നും പറഞ്ഞോണ്ട് എന്തോ ചെയ്യാനാന്ന് പറഞ്ഞു രൂപ രൂപ പത്ത് ലക്ഷം പോയതാ പോ അതും കഴിഞ്ഞിട്ട് അവരെ വിളിച്ചിട്ട് കാശിന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോ തന്നെ അവർ തിരിച്ചു പറഞ്ഞ മറുപടി എന്താണെന്നറിയോ അപ്പോഴാണ് എന്താ പറയുന്നത് അത്

എന്നിട്ട് ഓർഡർ എടുക്കുക അടേ എം സി വാങ്ങിച്ചിൻ്റെ വാടെ പ്രദ്യന്മാർ പുറകിൽ പറയുന്നതേക്ക് എം സി കൊണ്ടിരുന്നു അടുത്ത വഴിയെ സമൂസ കൊണ്ടിരുന്നു അടുത്ത വഴിയെ പിസ കൊണ്ടിരുന്നു വാങ്ങി മൃഷ്ടാനം പൂജിക്കുന്നു എഴുന്നേറ്റ് പോകുന്നു എന്തൊരു സുഖമുള്ള പരിപാടി ആയി കൊള്ള ആൾക്കാർ വീട്ടിലേക്ക് വരുന്നു അതും ടിക്കറ്റ് എടുത്താണ് ആൾക്കാർ അത് കയറി കാണുന്നത് അവിടെ വല്ല വന്യജീവി സങ്കേതമാണോ എന്ന് എനിക്കറിയത്തില്ല വന്യവൃഗത്തിനെ വല്ലതും മുറിക്കാതെ ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഈ ടിക്കറ്റ് വെച്ച് ആളെക്കയറ്റ എന്തായാലും രണ്ടായിരം രൂപ ടിക്കറ്റ് കൊടുത്താണ് ആൾക്കാർ കയറുന്നത് അതിനുള്ള എന്തെങ്കിലും കാഴ്ച അതിൻ്റെ ഉള്ളിലുണ്ടോ എന്നുള്ളതും എനിക്കറിയത്തില്ല എന്നാണേലും ആൾക്കാർ കയറുന്നുണ്ട് കയറി ആത്തി എന്ന് കഴിയുമ്പോ ആൾക്കാർ മറ്റേ ഓട്ടോ ഓടും എന്തിനാ കെ എഫ് സി ലോട്ടാ പക്കറ്റ് ചിക്കൻ മേടിക്കാൻ ലെഗ് പീസ് എങ്ങാനും കിട്ടിയിട്ടില്ല പുള്ളിക്കാരിടയും മൂന്നാറ് പടയപ്പയ്ക്ക് തക്കാളിപ്പെട്ടി പോലെ ആയിരിക്കും പുള്ളിക്കാരി അവിടെ മുഴുവൻ കുത്തി മറിക്കുന്നത് പേരും കടുവയുടെ നീറ്റേം ചിക്കനെ കേറു അതും കെ എഫ് സിടാടാ ഇവിടെ ആരേലും ഇവരെയൊക്കെ വിശ്വസിച്ച് പത്തു ലക്ഷം രൂപ അത് ലണ്ടനിലോട്ടുള്ള വിസക്ക് കൊണ്ടോയി കൊടുക്കേ ഇവരോടൊക്കെ വിസ എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പശുവിൻ്റെ അകടി വിക്കത്തിന് കൊടുക്കുന്ന മരുന്നെല്ലേ എന്ന് ചോദിക്കും അമ്മാ ടീമാണ് അങ്ങനെ അങ്ങനെയുള്ളവരുടെ അടുത്താണ് കൊണ്ടുപോയി പത്ത് ലക്ഷം രൂപ കൊടുത്തത് ഇതുപോലെ ഇവിടെ കിടന്ന നമ്മളെല്ലാവരും പറയുന്നുണ്ട് ഇതൊക്കെ പറ്റിപ്പാണ് ഒരിക്കലും വിശ്വസിക്കരുത് ഇതെല്ലാം പറ്റിപ്പാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കാശ് പോകുന്നുള്ളൂ എന്നിട്ടും ഇതൊന്നും കേൾക്കാതെ പോയി തല വെച്ച് കൊടുക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ രണ്ട് ബക്കറ്റ് കെ എഫ് സി ആയിട്ട് പോവുക ഓക്കെ രണ്ട് ബക്കറ്റ് കെ എഫ് സി ആയിട്ട് പോയിട്ട് അവിടെ ഇരുത്തി വാരി കൊടുത്ത് തീറ്റിച്ച് അവരുടെ നിന്ന് കാശും കൊടുത്തിട്ട് അതും പറ്റിപ്പായിട്ട് തിരിച്ചു വരിക ഓക്കെ അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ കൊണ്ടുപോയി കാശ് കളയരുത് വെറുതെ കാശ് കളഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല ഇവരെ കൊണ്ടൊന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല